ഹലോ, വെൽക്കം ടു സ്റ്റെൻസിൽ അവർ. ഞാനിന്നൊരു കുഞ്ഞു കഥ പറയാം. കുട്ടിക്കാലത്ത് എല്ലാവരെയും പോലെ ഞങ്ങൾക്കും ഭക്ഷണം പാചകം ചെയ്തു തരുന്നതും സ്നേഹപൂർവ്വം അത് വിളമ്പി തന്നിരുന്നതും ഞങ്ങളുടെ ഉമ്മ തന്നെയായിരുന്നു. ഒരു ദിവസം ഞങ്ങളെല്ലാവരും ഭക്ഷണത്തിനിരുന്നപ്പോൾ കൊണ്ടുവച്ച റൊട്ടി പൂർണ്ണമായും കരിഞ്ഞു പോയിരുന്നു. എല്ലാവരും കഴിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ഉപ്പയെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. കരിഞ്ഞ കാരണമായി എന്തെങ്കിലും ഇപ്പം പറയുന്ന പ്രതീക്ഷയോടെ ഉപ്പയുടെ മുഖത്തേക്ക് അങ്ങനെ നോക്കിയിരുന്നപ്പോൾ ഉപ്പ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിക്കുന്നു, എന്നോട് സ്കൂളിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു, അങ്ങനെ ഓരോ കാര്യത്തിലും വ്യാപൃതനാണ്. സംസാരത്തിനിടയ്ക്ക് ഉമ്മ ഇടപെട്ട് ഉപ്പയോട് പറഞ്ഞു, പിന്നെ റൊട്ടി ലേശം കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ, ഇത്തിരി ശ്രദ്ധക്കുറവുണ്ടായി. ഉപ്പ അതിന് വളരെയധികം സ്നേഹത്തോടെ പറഞ്ഞൊരു മറുപടിയുണ്ട്, അതിനെനിക്ക് കരിഞ്ഞ റൊട്ടിയാണല്ലോ കൂടുതൽ ഇഷ്ടം, അത് നിനക്കറിയില്ലേ. ഭക്ഷണം കഴിച്ച ശേഷം ഞാൻ ഉപ്പയോട് രഹസ്യമായി ചെന്ന് ചോദിച്ചു, ശരിക്കും നിങ്ങൾക്ക് കരിഞ്ഞ റൊട്ടി ഇഷ്ടമാണോ? ഉപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, നിൻ്റെ ഉമ്മ ഇന്നത്തെ പകൽ മുഴുവൻ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു. ജോലിയെടുത്ത് തളർന്നതിൻ്റെ എല്ലാ ക്ഷീണവും പ്രയാസവും ആ മുഖത്ത് നിൽക്കുന്നത് നീ കണ്ടില്ലേ. ഇന്നൊരു ദിവസം ഇത്തിരി കരിഞ്ഞ റൊട്ടി നമ്മൾ കഴിച്ചാൽ നമുക്ക് ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഒരു കറുത്ത വാക്ക് നിൻ്റെ ഉമ്മയെ എത്രത്തോളം വേദനിപ്പിക്കും എന്നത് നിനക്കറിയോ? ആ കുഞ്ഞു ബാലൻ തൻ്റെ ഉപ്പയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു അത്രേ. അതേ കൂട്ടുകാരെ, ഇത് നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം മിസൈൽ മാൻ പങ്കുവച്ചൊരു കൊച്ചു കുറിപ്പാണ്. അദ്ദേഹം കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഇത്രയും കാലത്തെ ജീവിതത്തിൽ നിന്നും ഞാൻ പഠിച്ച പാഠം എല്ലാവരെയും അവരുടെ കുറ്റങ്ങളും കുറവുകളും അറിഞ്ഞുകൊണ്ട് തന്നെ ഉൾക്കൊള്ളണം എന്നതാണ്. അങ്ങനെയാവണം നമ്മുടെ ബന്ധങ്ങൾ ആഘോഷിക്കപ്പെടേണ്ടത്. മനുഷ്യ മനസ്സിൽ നിന്നും ഒരിക്കലും പറന്നകലാത്ത അഗ്നിച്ചിറകുകളുള്ള ആ മനുഷ്യന് വേണ്ടി ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ബൈ ഫ്രം സ്റ്റെൻസിൽ അവർ.